ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പര വരാനിരിക്കുകയാണ്. നാല് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലാണ് ഇന്ത്യൻ ടീം കടന്നു നിന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാനിരിക്കുന്നതിനാൽ ഇന്ത്യ പല പ്രധാന താരങ്ങളെയും ദക്ഷിണാഫ്രിക്ക ടി ട്വന്റിയിലേക്ക് പരിഗണിച്ചിട്ടില്ല. യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, ഹർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം പ്രധാനികളാണ്. ഇന്ത്യയോടൊപ്പം ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ പങ്കെടുക്കാൻ പരിശീലക സ്ഥാനത്ത് ഗൗതം ഗംഭീർ ഉണ്ടാകില്ല. ഓസീസ് പര്യടനത്തിന് മുമ്പ് അദ്ദേഹം വിശ്രമം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാനായി വിവേസ് ലക്ഷ്മണാകും ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവുക. ലക്ഷ്മണൻ വരുമ്പോൾ നിലവിലെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. സഞ്ജു സാംസണെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മാറ്റുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസൺ ഓപ്പണിംഗ് റോളിലേക്ക് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി അടക്കം നേടി കസ്റാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്നും ലക്ഷ്മൺ മാറ്റിയേക്കില്ല. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ കൂട്ടുകെട്ട് തന്നെയായിരിക്കും ലക്ഷ്മൺ പരീക്ഷിക്കുക. എന്നാൽ സഞ്ജുവിന് ഗൗതം ഗംഭീർ നൽകിയതുപോലെ സ്വാതന്ത്ര്യം ലക്ഷ്മൺ നൽകുമെന്ന് അറിയില്ല. മുൻ ക്ലാസിക് ബാറ്റ്സ്മാനായ ലക്ഷ്മൺ വ്യക്തമായ പദ്ധതികൾ ഊന്നിയാകും കളിക്കുക. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കടന്നാക്രമിച്ച് കളിക്കുക പ്രയാസമെന്ന് തന്നെ പറയാം. സഞ്ജു സാംസണും കൃത്യമായ നിർദ്ദേശം ലക്ഷ്മൺ നൽകുമെന്ന് ഉറപ്പാണ്. ഗംഭീറിനെ പോലെ വിക്കറ്റ് പോയാലും കടന്നാക്രമിച്ച് കളിക്കുന്ന നിലപാട് ലക്ഷ്മണുണ്ടാകാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശൈലിയിൽ അല്പം മാറ്റം പ്രതീക്ഷിക്കാം. ദക്ഷിണാഫ്രിക്കയെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തുക എന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാകില്ല. നാല് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെതിരെ കളിക്കുന്നത്. ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീം മാത്രമാണ് മികച്ച പ്രകടനം നടത്തുന്നത്. ഈ മികവ് തുടരേണ്ടത് അത്യാവശ്യമാണ്. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് നായകസ്ഥാനത്ത് മികവ് പരീക്ഷിക്കപ്പെടുന്ന പ്രധാന പരമ്പരയാണിത്. സഞ്ജു സാംസണെ ടി ട്വന്റി സീറ്റിന്റെ ഭാവി തീരുമാനിക്കുന്നതിലും ഈ പരമ്പരയ്ക്ക് നിർണായക പങ്കുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ സഞ്ജുവിന്റെ ടി ട്വന്റി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കുറച്ചുനാൾ കൂടി മുന്നോട്ട് പോകാം. എന്നാൽ ഈ പരമ്പരയിൽ നിരാശപ്പെടുത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. പിന്നെ ജയ്സ്വാളിനെയോ ഗില്ലിനെയോ ഇന്ത്യ പരീക്ഷിക്കാൻ നിർബന്ധിതരാകും. ഇന്ത്യയുടെ ധാരാളം കൺസേണുകളുണ്ട്. ഇന്ത്യയുടെ പ്രധാന പേസർമാരെല്ലാം ഓസീസ് പര്യടനവുമായി വിശ്രമത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചിരിക്കുന്നത് ദുർബലമായ നിരയെന്ന് പറയാതെ വയ്യ. ഹർഷദീപ് സിംഗിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിജയകുമാർ വൈശാഖിൽ നിന്നും യശ് ദയാലിൽ നിന്നും അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടി വരും. അവേഷ്ടം കൺസിസ്റ്റന്റ് ആയി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത താരമാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും അതിനെ ഉറ്റുനോക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.